بودی به زندان ظالمانه آن جانی یهودی و پرس می زن مانسم تیم رو کویلوم പിന്നെ സുജൂദിലും മഞ്ഞാനെ കണ്ണീരാണെൻ്റെ നിസ്കാര പായയിലും എണ്ണിയാൽ തീരാത്ത പാപം പേറി നടന്നു ഞാൻ എല്ലാം അറിഞ്ഞപ്പോൾ അങ്ങനെ ദാ വന്ന് വന്ന് അൽഹംദുലില്ലാഹ് ഒരു വില്ലേജിലെത്തിപ്പോ ഇന്നതാ അൽഹംദുലില്ലാ ഒരു റേഞ്ചൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് എത്തിയിരുന്നു. 6:55 ഇറങ്ങാൻ നിൽക്കുകയാണ്. ഈ റൂമിലാണ് കിടന്നിരുന്നത്. ഇവിടെ ഞാൻ കിടന്നത് ഒറ്റക്കുള്ളായിരുന്നു. ഒരു വീടിൻ്റെ ഉള്ളിക്കുള്ള ഡോർ ഇതാണ് അല്ലേ. ഫുള്ള് മഞ്ഞാണ്. ഇതാണ് വീട്. എടാ ഫുള്ള് മഞ്ഞ ഇവിടം വരെ. പിന്നെ കുറ്റിയൊക്കെ അവർ ഇങ്ങനത്തെ കുറ്റിയാണ്. ഇവിടെ തുറക്കുമ്പോൾ എങ്ങനെയാ നടക്കുക. ഈ റൂമിലായിരുന്നു ഇന്നലെ നിന്നിരുന്നത്. ഇതൊരു ടൗണാണ്. കണ്ട ഐസ് ആയിക്കണ് വെള്ളം ഇട്ടണത് ഐസായി കണ്ട നിൽക്കണ. കണ്ട അജാതി തണുപ്പാണ്. ഇന്നലെ ഒരു ഗതിയില്ലാതെ ഇങ്ങനെ നിൽക്കുമ്പളേ അൽഹംദുലില്ലാ പഠിച്ചവനായിട്ട് ഒരു വഴി കാണിച്ചു തന്നതാ. നല്ലൊരു വീട് അവിടെ കാണാനുണ്ട്. ബാക്കിയൊക്കെ ഇതേപോലത്തെ പഴയ കാലത്തെ വീടാണ്. റോഡൊന്നും ഇല്ലിട്ട് കണ്ട് മലകളുടെ സൈഡിൽ കൂടെ പോകുന്നത്. കുറേ മലകൾ മഞ്ഞുമലകൾ അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു. ഇനി എനിക്ക് പോകാനുള്ള സ്ഥലം അറാഖ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടേക്ക് ഇവിടുന്ന് ഏകദേശം 60 ചില്ലറ kilometer ഉണ്ട്. അതിൽ ഈ മഞ്ഞു കൂടെ എങ്ങനെ നടക്കാന്നൊന്നും അറിയില്ല. ഇൻഷാല്ലാ എല്ലാവരും ഇൻഷാല്ലാ ദുആ ചെയ്യണം. പിന്നെ കുളത്ത് കുളത്തേക്കുള്ള വാതിലാണ് ഉള്ളിലും. അങ്ങനെ വീട്ടിലൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ആർക്കും അപ്ഡേഷനും കാര്യങ്ങളും കിലോമീറ്ററൊന്നും കണക്ക് മുസ്താഖാജീൻ്റെ അടുത്ത് കണക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ലൊക്കേഷൻ വരെ കിട്ടിയിട്ടില്ല. ഇനി ഇവിടുന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ലൊക്കേഷൻ കിട്ടും അയച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ അസ്സലാമു അലൈക്കും. ചുണ്ടൊക്കെ പൊട്ടിയിരിക്കണേ. അവിടുന്നാണ് ഞാൻ വന്നത്. കുട്ടന്മാരിതാ ഇവിടെ കാണുന്നു. 1, 2, 3, 4, 5 സ്ഥലത്തു നിന്ന്. ഇതാ ഇവിടെ ഒരു പള്ളി കണ്ടു. വലിയൊരു പള്ളിയാണ്. ടൗണ് ഇറാൻ്റെ കൊടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഷിയാ പള്ളിയാണ്. ഞാൻ യാത്ര തുടരാണ്. ബൈ ബൈ. ഒരു വണ്ടിയൊന്നുമില്ലാത്തൊരു സ്ഥലം. ഹലോ. എപ്പോഴെങ്കിലും ഒരു കാറ് പോണതുകൊണ്ട് നമുക്ക് നടക്കാനുള്ള റൂട്ട് കറക്റ്റ് കിട്ടും. ഒരു റോഡും ഒന്നും ഇല്ലാത്തടത്തു കൂടെ 17 kilometer വന്നു. അൽഹംദുലില്ലാ. അപ്പോൾ ഇതാ റോഡ് അപ്പുറത്ത് കൂടെ പോകണുണ്ട്. പക്ഷെ മഞ്ഞായതുകൊണ്ട് നടക്കാനാവുന്നില്ല. ഇവിടെ ഒരു റെയിൽവേ ട്രാക്ക് കണ്ടു. റെയിൽവേ ട്രാക്കിനാണ് ഇപ്പോൾ ഞാൻ പോവുക. ഇൻഷാല്ലാ ഈ റെയിൽവേ ട്രാക്കിനൊന്ന് പിടിച്ചോക്കട്ടെ. റെയിൽവേ ട്രാക്ക് മക്കൂടെ ഒന്ന് പിടിച്ചോക്കട്ടെ. ഇൻഷാല്ലാ റെയിൽവേ ട്രാക്കിന് പിടിച്ചിട്ട് എവിടെ എത്തണം നോക്കട്ടെ. ഇൻഷാല്ലാ
then turn left onto. السلام عليكم ورحمة الله. مانيا ഏകദേശം ഒരു 7 കിലോമീറ്ററിന്റെ മുകളിൽ 10 കിലോമീറ്ററിന്റെ അടുത്ത് റെയിൽവേ ട്രാക്കിന്റെ മെറ്റൽ ഉണ്ടാവല്ലോ അതിലൂടെ നടന്നത് മഞ്ഞ് കാരണം മലകളിലൂടെയുള്ള റോഡാണ് അപ്പോൾ മഞ്ഞ് കാരണം നടക്കാൻ കഴിയാത്തതായപ്പോൾ ഞാൻ റെയിൽവേ പാളം കണ്ടപ്പോൾ ഐക്കൂടെ അങ്ങനെ നടന്നു കുറച്ച് ദൂരം കൂടുതൽ നടന്നെങ്കിലും റാഹത്തായിട്ട് എത്തി പിന്നെ നല്ലൊരു റോട്ടിൽ എത്തിക്കണേ അൽഹംദുലില്ല കുറേ ആൾക്കാർ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്ഡേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടും അതിനും ഇതിനൊക്കെ ഞാൻ കൊടുക്കാത്തത് എന്താ വെച്ചാൽ പേടിയാണ് നമ്മൾ വിശ്വസിച്ചിട്ട് വാട്സപ്പ് കോൾ വരെ ചെയ്യുമ്പോൾ നമ്മൾ വിശ്വസിച്ചിട്ട് സംസാരിക്കും അത് വേറെ രീതിക്കൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ വീഡിയോ വരുന്നത് അപ്പോൾ വാട്സപ്പ് കോള് റെക്കോർഡ് ചെയ്യാൻ പറ്റൂല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് സാധാ കോള് ചെയ്താൽ ഞാൻ എടുക്കലില്ല വാട്സപ്പ് കോള് ചെയ്തപ്പോൾ ഞാൻ എടുത്തതാണ് അപ്പോൾ പേടിച്ചിട്ടാണ് അപ്ഡേഷന് നമ്മളെ ചാനലിൽ കൂടെ തന്നെ വരും നമ്മൾ കാത്തിരുന്നോളി ഇവിടെ നെറ്റിൻ്റെ ഒക്കെ പ്രോബ്ലം ഉണ്ട് ഈ വീഡിയോ ഒക്കെ ഇപ്പോൾ എന്നാ വരിക എന്നുള്ളത് അറിയില്ല എന്തായാലും അപ്ഡേഷന് ഓരോ അപ്ഡേഷനും ഓരോ ദിവസത്തതും നിങ്ങൾക്ക് വരും കുറച്ച് സമയമെടുത്താലും എന്ത് യാത്ര കാണാൻ എൻ്റെ അനുഭവങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇൻഷാല്ലാ എല്ലാ വീഡിയോസും വരും കേട്ടോ അസ്സലാമു അലൈക്കും വേണ്ട അൽഹംദുലില്ലാ ഏകദേശം 47 കിലോമീറ്ററോളം വന്ന് ഒരു സ്ഥലം എത്തിയിട്ടുണ്ട് ഇവിടെ ആ സ്ഥലത്ത് ഒരു ടൗണ് കിട്ടി ഇൻഷാല്ലാ ഇവിടെ എവിടെയെങ്കിലും ഒരു സ്റ്റേ നോക്കണം എന്നിട്ട് നാളെ സുബഹ് നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും ഇറങ്ങണം ഇൻഷാല്ലാ يا أزهار قابل ألي مسر رزائي مدد مدد مسر نجفا مدد مدد مسر نجفا مدد مدد مسر نجفا امشب زفم در شور شینم یاد امید عالمینم بانگه امام هفتم با این دلم در کاز بینم و ویلت آه و ویلا بمیرم از جور زمانه بودی به زندان ظالمانه آن جانی یهودی و پرست میزد تو را با تازیانه و ویلتا و ویلا ویلتا و ویلا
برو بگی السلام عليكم ورحمة الله وبركاته نلا الحمد لله ഈ പള്ളിയിലായിരുന്നു ഞാൻ കടന്നിരുന്നത് ഇനി അറാഖ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇവിടുന്ന് 30 കിലോമീറ്ററാണുള്ളത് ഇതൊരു ഷിയാ പള്ളിയാണ് ഈ പള്ളിൻ്റെ പ്രത്യേകത ഷിയാ പള്ളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് നമ്മുടെ നാട്ടിലെ പള്ളികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട് തണുപ്പ് കാലമായതുകൊണ്ട് തന്നെ ഹീറ്റർ ഉണ്ട് ഇവിടെ അങ്ങനെ കുറേ പിക്ചറുകൾ എടുത്ത് ഇവർ നെറ്റിയിൽ നിസ്കരിക്കുന്ന സമയത്ത് നെറ്റിയിൽ വെക്കുന്ന കല്ലാണിത് ഈ കല്ല് ഇതിമ്മ ചിലതുമ്മ അള്ളാഹ് എഴുതിയിട്ടുണ്ടാവും ചിലതുമ്മ യാ റബ്ബി യാ ഹുസൈൻ യാ അലി എന്നൊക്കെ ഉണ്ടാവും ഇത് കുട്ടികൾക്ക് ഉപയോഗിക്കാനുള്ള കുട്ടികൾ അങ്ങനെ കല്ലാണ് കുട്ടികൾക്കല്ല ഇത് ഇമാമിൻ്റെ ഇത് പിന്നെ കുറേ ഇറാൻ്റെ ഫ്ലാഗും കുറേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ പൊതുവെ പിന്നെ ഇവിടെ അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കുട്ടികൾ കളിക്കുന്ന കളിപ്പാട്ടങ്ങൾ പള്ളിൻ്റെ ഉള്ളിലാണിപ്പോൾ പിന്നെ കിതാബുകൾ തണുപ്പ് കാലമായതുകൊണ്ട് തന്നെ ഹീറ്റർ അത്യാവശ്യമുണ്ട് മെമ്പറ് കുറച്ച് ഹൈറ്റ് കൂടുതലാണ് അതായത് 1, 2, 3, 4, 5, 6 ആറ് തട്ടാണ് മെമ്പർ കാണുന്നത് അതേപോലെ ഇമാമ് നിസ്കരിക്കാനിരിക്കുന്ന സ്ഥലം ഒരു കുണ്ടിലാണ് കണ്ടോ ഒരു കുണ്ടിൽ ഇങ്ങനെ ഇവിടുന്ന് ഒരു കുണ്ടാണ് ഒരു താഴത്തേക്ക് കുറച്ച് താഴത്തായിട്ട് നിസ്കാരങ്ങളിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നിസ്കരിക്കുന്ന സമയത്ത് ഈ മൈക്ക് വെച്ച് ഇവിടുന്ന് ഒരു കുട്ടി ഇവിടുന്ന് ഇങ്ങനെ അള്ളാഹു അക്ബർ സമി അള്ളാഹു ലിമൻ ഹമിദ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഒരു കുട്ടി ആ കുട്ടി നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ആ കുട്ടി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ ഇത് കുറേ പോലെ പണ്ടത്തെ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളത് ഓർമ്മകൾ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ളതൊക്കെ ഉണ്ട് പള്ളിൻ്റെ ഉള്ളിൽ കണ്ടോ അപ്പോൾ ഇതാണ് ഇവിടുത്തെ പള്ളി ഈ പള്ളിയിൽ ഇന്നലെ എനിക്ക് ഇഷാ മഗ്രിബ് ഇഷാ നിസ്കാരത്തിന് ശേഷം ചെറിയൊരു സ്വീകരണം എന്നല്ല ഒരു ദ്വാ എനിക്ക് വേണ്ടിയിട്ട് ഒരു ദ്വാക്ക് ചെയ്ത് മുസാഫിർ എന്നുള്ള നിലക്ക് മക്കയിലേക്ക് ഹജ്ജിന് പോകാനെന്നുള്ള നിലക്ക് എനിക്ക് വേണ്ടി ദ്വാക്ക് ചെയ്ത് ഇവിടുത്തെ ഇമാമും കാര്യങ്ങളൊക്കെ റാഹത്തായിട്ട് അതിൻ്റെ വീഡിയോ ഇൻഷാല്ലാ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യും മാനസം തേങ്ങും റുകുഇലും പിന്നെ സുജൂദിലും മഞ്ഞാനെ കണ്ണീരാണെൻ്റെ നിസ്കാര പായയിലും എണ്ണിയാൽ തീരാത്ത പാപം പേറി നടന്നു ഞാൻ എല്ലാം അറിഞ്ഞപ്പോൾ മാപ്പി